പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ അതിരാവിലെ തിരുസന്നിധി ശുശ്രൂഷയ്ക്കായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭവനങ്ങളിൽ, വിവിധ ടൈം സോണുകളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് പൗർഷൻ ദേശി കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. പ്രിയരെ, ഒരു പ്രഭാതത്തിൽ കൂടി നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ, ഐശ്വരോടെ ആരോഗ്യത്തോടെ എഴുന്നേൽക്കുവാൻ കർത്താവ് നമ്മോട് കാണിച്ച കൃപയ്ക്കായി, കരുണയ്ക്കായി നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതത്തിൽ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട്, ദൈവസന്നിധിയിൽ പാടി, ദൈവവചനം കേട്ട്, ദൈവവചനം പഠിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മുടെ കാൽച്ചുവടുകൾ എടുത്തു വയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവൻ, നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്നവൻ, നമ്മൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. കർത്താവിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 27-28 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ യോസഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. ഒന്നുകൂടെ ആ വാക്യത്തിൻ്റെ രണ്ടുമൂന്ന് ഭാഗങ്ങളോട് പറയട്ടെ. യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ യോസഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. നമുക്കറിയാം അതിൻ്റെ ചരിത്രം. യോസഫ് മരിച്ചുപോയെന്ന് വിചാരിച്ച് യാക്കോബ് ദീർഘവർഷങ്ങളായി കരഞ്ഞ് ജീവനോടിരിക്കുന്ന മകനെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കറിയാം. സഹോദരന്മാർ, ആമൻ ആടിനെ കൊന്നിട്ട് അവൻ കൊടുത്ത, സ്നേഹിച്ച മകന് കൊടുത്ത ആമൻ അങ്കി ആടിൻ്റെ രക്തത്തിൽ മുക്കി വന്യമൃഗങ്ങൾ അവനെ കടിച്ചു തിന്നു എന്ന് പറഞ്ഞ് കഥകൾ കെട്ടിച്ചമച്ച് യോസഫ് തീർന്നു, യോസഫിൻ്റെ കഥ അവസാനിച്ചു, യോസഫിനെ ഇനിയും കാണാൻ കഴിയത്തില്ല എന്നൊക്കെ പ്രതീക്ഷിച്ച് വാ ഭാരപ്പെട്ടിരിക്കുമ്പോൾ നോക്കേ, യോസഫ് ജീവനോടിരിക്കുന്നു എന്നുള്ള വാർത്ത അമൻ യാക്കോബ് കേൾക്കുവാനിടയായി. അടുത്തത് നോക്കേ, യോസഫ് അയച്ച രഥം കണ്ടപ്പോൾ തൻ്റെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ഈ പ്രഭാതത്തിലെ ദൈവത്തിൻ്റെ ദൂത് ഇതാണ്: ജീവിതത്തിൽ ചൈതന്യം നഷ്ടപ്പെട്ടു പോയ ചില മേഖലകളിൽ ദൈവം നിനക്ക് ചൈതന്യം തന്ന് നിന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന ഒരു പ്രഭാതമാണ്. ഏതൊക്കെയോ മേഖലകളിൽ ചൈതന്യം നഷ്ടപ്പെട്ട്, ഏതൊക്കെയോ വിഷയങ്ങളുടെ നടുവിൽ നഷ്ടബോധത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും ഇല്ലായ്മയുടെയും ഭാരങ്ങളുടെയും വേദനകളുടെയും ഒക്കെ നടുവിൽ ചൈതന്യം നഷ്ടപ്പെട്ട് ഒരു മുറിക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളോട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ ചൈതന്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയുള്ള കരം ഈ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി ചലിക്കുന്നു. ശ്രദ്ധിച്ച് യാക്കോ പറയാണ്, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും. മരിക്കും മുമ്പേ, നിന്റെ കണ്ണടയുന്നതിന് മുമ്പേ, നിന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പായി നീ കാണേണ്ട ചിലതുണ്ട്. അത് ഓർത്ത് നിന്റെ ജീവിതത്തിലെ ചൈതന്യം നഷ്ടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ശക്തമായിട്ട് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, ചൈതന്യം നൽകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ തട്ടി എഴുന്നേൽപ്പിക്കും. നമുക്ക് കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിരാവിലെ തിരുസന്നിധി ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഒന്നിച്ചടുത്തു വരുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ചൈതന്യം ഞങ്ങൾക്ക് നൽകി ധൈര്യപ്പെടുത്തി ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. വചന പ്രഭാതം കർത്താവേ, പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാനും കർത്താവിൻ്റെ വചനം പഠിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ജനത്തെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ.